നമ്മൾ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുന്നതായിരിക്കും. അപ്പോൾ പരിചയം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടാ ബിജുക്കുട്ടാ, ബിജുക്കുട്ടനൊക്കെ ഉണ്ട്, തിൻ്റെ അമ്മ. അല്പം ഒരു തൽപര കക്ഷിയാണ് പുള്ളിക്ക്, സ്ത്രീകളോട് എന്തോ ഒരു താല്പര്യമുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഇതിനെ കാണുന്നത് ഇഷ്ടമേ അല്ല. ഞാൻ ചഞ്ചലിനെ പരിചയപ്പെടുത്തി, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഷോക്കായി പോയത്. ഇയാൾ കയറി അങ്ങ് പിടിച്ചു കളഞ്ഞേ. ആ എനിക്ക് ചക്രക്കുടം കണ്ട കൈയിടാൻ തോന്നുന്നു. ഇയാൾ പറയണം എൻ്റെ അടുത്ത്, ഈ പുള്ളീനെ കറക്റ്റായിട്ട് ഇത്രയും പേര് നിൽക്കേണ്ടതെങ്കിലും ഇത് ഇതിരി പന്തികേടാന്ന് മമ്മൂക്കൊക്കെ മനസ്സിലായി. എത്രയോ വർഷമായിട്ട് എത്രയോ കഥാപാത്രങ്ങൾ ചെയ്ത് എത്രയോ പേര് പരിചയമുള്ള ഒരാളാണ്. അപ്പം തന്നെ നമുക്ക് അതാരാന്ന് ചോദിച്ചു, കറക്റ്റ് ആളെ പിടിച്ചു. നമസ്കാരം, ടിനി കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഗൾഫ് യാത്രകളാണ്. എൻ്റെ ആദ്യത്തെ വീടിൻ്റെയൊക്കെ ഓരോ ഇഷ്ടികയിലും ഗൾഫ് മലയാളികളുടെ വേർപ്പുണ്ടെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്റ്റെബിലിറ്റി തന്നതും ഈ വിദേശ മലയാളികൾ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഗൾഫ് പ്രോഗ്രാമിന് പോകുമ്പോൾ പരിചയപ്പെടുന്നു, അതായത് മെയിൻ സ്പോൺസേഴ്സിൻ്റെ മറപറ്റി വരുന്ന സ്പോൺസർ എന്ന പേരിൽ മുഖം മൂടി വെച്ചു വരുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ ചില ആൾക്കാർ, അതിലുള്ള ചില രസകരങ്ങളായ സംഭവങ്ങളാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പറയണമെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേരുടെ കഥകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ അവിടെ പോയിക്കൊണ്ടിരുന്ന നാസർ മുട്ടം എന്ന് പറയുന്ന ഒരു സ്പോൺസറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ മറപറ്റി വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലൊരാളുടെ പേര്, ഞാനത് പേര് കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ മോശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ജബ്ബാർ എന്ന പേരിൽ ഞാൻ പറയാം. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. വളരെ കുറിയൊരു മനുഷ്യനാണ്, വർത്തമാനം കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാസർഗോഡുകാരനാണ് പുള്ളി. അപ്പോൾ വന്ന് പരിചയപ്പെടുന്നത് മുതൽ ശരിക്കും പിന്നീടാണ് മനസ്സിലായത് പറഞ്ഞതെല്ലാം തള്ളായിരുന്നു എന്നുള്ളത്. വന്ന് പരിചയപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ദിലീപേച്ച കൂട്ടാച്ച, ഞാൻ പറഞ്ഞേ ദിലീപേച്ച ദിലീപിൻ്റെ കൂട്ടുകാരനാണെന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ, ആ നാദർശൻ കൂട്ടാച്ചാണ്, ആ ഓക്കെ ശരി. അപ്പോൾ അന്ന് പരിചയപ്പെട്ട വേറൊരാളുണ്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ പെൺകുട്ടികളുണ്ടാവാറുണ്ട്, നമ്മളുണ്ടാവാറുണ്ട്, ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ കൂടെയൊക്കെ ഷംന കാസിം, ചഞ്ചൽ, അങ്ങനെ ഒരുപാട് പേരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ആദ്യ കാലഘട്ടത്തിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഫോണൊന്നും വിളിക്കാനുള്ളൊരു സൗകര്യമൊന്നും നമുക്കില്ല. അപ്പോൾ അവരുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയെന്നൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ അന്ന് ചെന്നപ്പോൾ തന്നെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. പുള്ളിയുടെ കാലിന് വയ്യ, ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നതല്ല, വയറ്റും വയറ്റിട്ടേ വരാറുള്ളൂ. കാല് വയ്യ, ഒരെണ്ണം എനിക്ക് തോന്നുന്നു വെപ്പുകാലാന്ന് തോന്നുന്നു. പക്ഷേ പുള്ളി നമ്മുടെ മുമ്പിൽ മാത്രം ഇങ്ങനെ നടക്കാറുള്ളൂ. ഇപ്പോൾ ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോൾ പുള്ളി അത് സ്റ്റൈലാക്കി മാറ്റും, ഇങ്ങനെയൊക്കെ ആക്കും. അതായത് ഇങ്ങനൊരു വയ്യായ്ക ഉണ്ടെന്നുള്ളത് കാണിക്കില്ല. അല്പം ഒരു തൽപര കക്ഷിയാണ് പുള്ളിക്ക്. സ്ത്രീകളോട് എന്തോ ഒരു താല്പര്യമുണ്ട്, പക്ഷേ സ്ത്രീകൾക്ക് ഇദ്ദേഹത്തിനെ കാണുന്നത് ഇഷ്ടമേ അല്ല. അപ്പം ഞാൻ ആദ്യം ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു വിഷമവും ഒരു സ്നേഹമൊക്കെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഫോൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പം പറ്റില്ല, കാരണം ഇപ്പം ബിസി ആയിരിക്കും, ലൈനൊക്കെ ബിസി ആയിരിക്കും. പുള്ളിയുടെ കയ്യിൽ നല്ല വില കൂടിയ ഫോണൊക്കെ ഉണ്ട്, ഇപ്പം ബിസി ആയിരിക്കും. അതുകൊണ്ട് നാട്ടിലേക്ക് വിളിക്കുന്നതിന് കുറച്ച് കാശ് കൂടുതലാണെന്ന്, ബിസി ആയിരിക്കും, അതുകൊണ്ട് പറ്റില്ല. അപ്പം ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നോക്കുകയാണ്, കാരണം വീട്ടിൽ വിളിച്ചറിയിക്കണമല്ലോ ഞാനിവിടെ എത്തിയെന്നുള്ളത്. അപ്പോൾ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. അവിടെ ഒരു നമ്മുടെ ഒരു നടിയുടെ റൂമാണ്, പുള്ളി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഞാനവിടെ വാതിൽക്ക് നിൽപ്പുണ്ട്, വല്ല അടച്ചൊന്നുമില്ല. പുള്ളി അങ്ങോട്ട് കയറി ചെന്നിട്ട് പുള്ളി വെറുതെ അങ്ങോട്ട് അവകാശപ്പെടുകയാണ്, ഞാൻ ഇതിൻ്റെ മെയിൻ സ്പോൺസറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വീട്ടിലൊന്ന് വിളിച്ച് പറയണം, ഫോണൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഈ ഫോൺ അങ്ങോട്ട് ആ ബെഡിലോട്ട് അങ്ങോട്ട് ഇട്ടു വിട്ടു വെക്കാം. ഫോൺ എടുത്തു തന്നു, നമ്മളൊരു ഫോൺ കോളിന് വേണ്ടിയിട്ട് പിന്നാലെ ഇറന്നിട്ട് തന്നില്ല. അപ്പോൾ മനസ്സിലായി ഈ മനുഷ്യൻ ഇത്തിരി വ്യാജനാണ്. പുള്ളിയുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് പുള്ളി ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്, പുള്ളി ഇതിൻ്റെ സ്പോൺസറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ ഇദ്ദേഹം എനിക്ക് ഫോൺ തന്നു, വിളിച്ചോന്നൊക്കെ പറഞ്ഞു. പുള്ളി എന്നിട്ട് പറഞ്ഞു, മമ്മൂക്ക എൻ്റെ അടുത്താളാ, വെറും എനിക്ക് പരിചയമുണ്ടോ, പിന്നെ ഇപ്പം തന്നെ വിളിക്കല്ല, മമ്മൂക്ക മമ്മൂട്ടി, എന്നിട്ട് ഡയൽ ചെയ്ത് കഴിപ്പിച്ചു. അപ്പോൾ ആ അത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എൻഗേജ് ടോണം, എൻഗേജഡാണ്, ഫോൺ ഓഫാന്ന് വന്നാണ്. അടുത്താൾ വിളിക്കാം, ഇബ്രാഹിം കുട്ടീനെ വിളിക്കാം, അനിയനെ വിളിക്കാം. അങ്ങനെ ഉടനെ അനിയനെ വിളിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നാദർശയുടെ അനിയനെ സമ്മത്, ഇവനെല്ലാം അത്ഭുതമാണ്, മമ്മൂക്കനെ നേരിട്ടൊക്കെ വിളിക്കും നിങ്ങൾ, ആ അപ്പോൾ അത്രയും ബന്ധമുണ്ടെന്നുള്ള നമ്മൾ വിചാരിക്കുന്നു. ഉടനെ ഇബ്രാഹിം കുട്ടീനെ വിളിക്കാമെന്ന് പറഞ്ഞു, ഇബ്രാഹിം കുട്ടി ഔട്ട് ഓഫ് റേഞ്ച്, പുള്ളി നാട്ടിലില്ല. ഒരു കാര്യം ചെയ്യാം, ഗഫൂറിനെ വിളിക്കാം. ഗഫൂർ ആരാണ്? അപ്പം അത് മമ്മൂക്കയുടെ അടുത്ത ആളാണ്. അത് ഗഫൂറായിട്ട് നമുക്ക് അവിടെ ഉണ്ട്, ഗഫൂറായിട്ടാണ് സംസാരം. അപ്പം നമ്മൾ തുടങ്ങിയത് മമ്മൂക്കയിലാണ്, പക്ഷേ ഏതോ ഗഫൂർ, അത് പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണെന്ന് പറയുന്നത്, മമ്മൂക്കയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഗഫൂർ മമ്മൂക്ക അവിടെ ഉണ്ട്, അപ്പം മമ്മൂക്ക അവിടെ ഉണ്ട്, ഇവിടെ കുറേ വിശേഷങ്ങൾ. ആ ഓക്കെ ഓക്കെ, ഓൻ വരുമ്പോൾ പറഞ്ഞേക്ക് എന്താ വേണ്ടത്, ഞാനപ്പോൾ മോംബ്ലാങ്കിൻ്റെ സാധനം ചോദിച്ചാൽ മോംബ്ലാങ്ക് അയച്ചുതരാം. മോൺബ്ലാങ്ക് എന്നാണ് പറയുന്നത്. അപ്പം മോംബ്ലാങ്ക് മാത്രമാണ് പുള്ളിക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡഡ് സാധനം. മോംബ്ലാങ്ക് അതിൻ്റെ പേന മേടിച്ച് വെച്ചിട്ട് ഗ്ലാസ്, ഇത് വെറുതെ അടിക്കുന്നത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഈ മനുഷ്യന് ഇങ്ങനെ ഇത്, ആ
ഞാനേ ആ സമയത്ത് എന്നിട്ട് പറഞ്ഞ് കാവ്യ മാധവനെ ഒന്ന് വിളിക്കട്ടെ. ഉടനെ കാവ്യ, ആ കാവ്യ, അപ്പോൾ അവിടുന്ന് ഒരു സ്ത്രീയുടെ സൗണ്ട് കേൾക്കാം. ആ നിങ്ങൾക്ക് ജിമ്മിന് സാധനം വേണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ആ ജിമ്മിൻ്റെ സാധനങ്ങൾ ഞാൻ കപ്പലിൽ കയറ്റി വിടണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ ഇയാളുടെ അടിമയായി മാറിയിട്ടോ. ഉടനെ എന്നെ പുള്ളി വിളിക്കുന്നുണ്ട്, ഭാവനെന്നെ വിളിക്കാം. അപ്പോൾ പെണ്ണ് അവിടുന്ന് ഇതും പറയുന്നുണ്ട്, പക്ഷേ ഒരു കോഴിക്കോട് ഭാഷയാണ് എനിക്ക് തോന്നിയത് ഈ കാവ്യനെ വിളിച്ചപ്പോൾ. പിന്നെ കാവ്യയുടെ ഇത്തിരി ബേസ് സൗണ്ടാണ്, എന്നാലും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം ഒരു അല്പ സംശയത്തോടെ കാണുന്നവരാണ്, ശരിയാണോ? രണ്ട് പ്രാവശ്യം രണ്ട് ചിന്ത എനിക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഭാവൻ എന്നെ വിളിക്കട്ടെ. ഹലോ, ആ ഭാവന. അപ്പോൾ അവിടുന്ന് ഭാവനെ വിളിക്കുന്നത്, ആ എന്തൊക്കെ വിശേഷം, എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങൾ എന്ത് സുഖം? അതും കോഴിക്കോട് ഭാഷ ഉണ്ടോ? നിങ്ങൾക്ക് എന്താ സുഖമായിട്ടിരിക്കണേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? വിസിആർ, അന്ന് വിസിആർ വേണോ, അല്ലെങ്കിൽ VCD വേണോ, ഏതാ വേണ്ടത്, ഒരു സാധനം വേണം, ഞാൻ ഇപ്പോൾ തന്നെ അയച്ചുതരും എന്ന് പറയുമ്പോൾ അയച്ചു കൊടുക്കാമെന്ന് പറയണത്. ഇതൊക്കെ ഒരു പെണ്ണിനെ ഇരുത്തിയിട്ട് വിളിപ്പിക്കണമാർ പുള്ളി. പുള്ളി അവിടെ മൊത്തം ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഇരുത്തിയാക്ക. ഒരു പെണ്ണിനാണ്, ഏത് നടീനെ വിളിച്ചാലും ഈ സൗണ്ട് വന്നത്. നമ്മൾ നമ്പറൊന്നും നോക്കാറില്ല, ഈ മമ്മൂക്കാനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഏതോ ഗഫൂറിനാണ് വിളിച്ചത്. പക്ഷേ നമ്മൾ ഇയാളുടെ ഒരു അടിമയും മാറി. ആ തുടക്ക കാലഘട്ടത്തിൽ ഇതുപോലെ ഒരാളെ കിട്ടുമ്പോൾ നമുക്ക് ഫോൺ വിളിക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം ചിലവുകൾക്കൊക്കെ ഒരാൾ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പറഞ്ഞ്, എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ, ഷാർജയിൽ മെയിൻ റോഡിലാണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പോഴേക്ക് ഞങ്ങൾ അടിമയെന്ന് അറിഞ്ഞോടുകൂടി പിന്നെ പുള്ളിയുടെ ഷോയാണ്. അപ്പോൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ഒരു കുട്ടീനെ എടുക്കാൻ എന്ന് പറഞ്ഞ്, അപ്പം ഞങ്ങളവിടെ ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, ഇതാ പുറകിലിരിപ്പുന്നുണ്ട്, സമ്മത അപ്പുറത്തിപ്പിരുത്തുണ്ട്. അപ്പോൾ ഏതൊരു പെണ്ണ് വന്ന് കയറി ഇത്തെന്നാണ് വിചാരിച്ചത്, നമ്മൾ വൈഫ് എന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നീടാണ് അറിഞ്ഞത് വൈഫൊന്നും അല്ലാന്ന്. കാരണം ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് അത് മുറി ചെന്ന് അപ്പോൾ തന്നെ വൈഫ് ഇവർ ചായയൊക്കെ തിളപ്പിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോയപ്പോൾ പറഞ്ഞു, അത് വൈഫെന്നല്ലോ, വേറെ വേണമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ അത്ര നേരം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മൊത്തം ഒരു തരികിട പരിപാടി. ഇയാൾ അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങി അങ്ങോട്ട് വരുമ്പോഴേക്കും ഈ പുള്ളി അപ്പുറത്തെ റൂമാണ്, ഞാൻ സമ്മതം അപ്പുറത്താണ്. ഇയാൾ ചാടി ഒച്ചം ബഹള, എന്താണെന്ന് ഒക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഒച്ചുണ്ടാക്കുന്നു പോളു, ഇയാൾ ഉറങ്ങുന്നില്ല. ഇയാൾ കാരണം ഞങ്ങൾക്ക് കാലത്ത് വരെ ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങോ, ആരോ പിടിക്കാൻ പറ്റുന്നുള്ളതാണ് പുള്ളിയുടെ ചിന്ത. അങ്ങനെ ഈ മനുഷ്യൻ നമുക്കെല്ലാവർക്കും അതും ഇതൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ അതിലൊരു നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു നടിയായിട്ട് ഇയാൾ ഫൈറ്റായിട്ട് അവൾക്ക് മാത്രമൊന്നും മേടിച്ചു കൊടുത്തില്ല. ഓക്കെ, ഭയങ്കര ചാടയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ എന്നൊരു ഓഫീസിൽ കൊണ്ടുപോയി. ഓഫീസിൽ കൊണ്ടുവന്നിട്ട് മഞ്ജുവാരിയുടെ അനിയത്തി നമ്മുടെ ഓഫീസിലെ സെക്രട്ടറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മഞ്ജുവാർക്ക് അനിയത്തി ഇല്ല ശരിക്കും, ഞാൻ അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയമായി പോയി. നമ്മുടെ ഓഫീസ് ഏതൊരു പെണ്ണിനെ കാണിച്ചു തന്നെ മഞ്ജുവാരി അനിയത്തിന്, ഇയാൾ ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്താണ്. ഞാൻ പറഞ്ഞത് എന്തിൻ്റെ ഓഫീസാണ്? ഇത് മനസ്സിലായില്ലേ, ആഡ് ഏജൻസിയുടെ ഇതാണ്. എൻ്റെ ഫോട്ടോ കണ്ടില്ല, ഒരു ബിസ്ക്കറ്റിൻ്റെ പരസ്യം മാത്രം വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് വേറെ ഒന്നുമില്ല ആ ഓഫീസിൽ. ഇതിനുശേഷം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ, അതായത് തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ റൺവേയുടെ അവിടെ നിൽക്കുക കസ്റ്റംസ് ഓഫീസസിൻ്റെ കൂടെ. ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് കൈയൊക്കെ തന്നെ മുണ്ട കൊടുത്തിട്ട് റൺവേയിൽ നിൽക്കുന്ന മറ്റേ ഓഫീസേഴ്സ് നിൽക്കുന്ന അവിടെ നിൽക്കാൻ പാടില്ല ആർക്കും. അപ്പം മറ്റേ നമ്മുടെ കൂട്ടത്തിലെ വഴക്കിട്ട പെണ്ണിൻ്റെ അടുത്ത് ആ ജാട കാണിച്ചെന്ന് പറഞ്ഞ പെണ്ണിൻ്റെ ഷോ കാണിക്കാൻ വേണ്ടി എന്നിട്ട് അവളുടെ മുമ്പിൽ കണ്ടാ, നമ്മൾ അടക്കണണ്ട, നമ്മുടെയൊക്കെ കൂടെ നിന്നാൽ ഭയങ്കര ഗുണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ VCR വേണോ? അത് ആ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അവിടെയും ചോദിക്കണം, VCR വേണോ, VCR വേണോ, എല്ലാവർക്കും ഇവളോടുള്ള ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഈ മനുഷ്യൻ, ഈ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ പേരിട്ടിരിക്കുന്ന മനുഷ്യൻ ഒരു തരംഗമായി മാറി. അപ്പം ഞാനിത് എന്ന് ആദർശിക്കടുത്തും ഇതിൽ വേണ്ട അടുത്തൊക്കെ പറഞ്ഞ്, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് നടക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവർക്കൊന്നും അറിവേ ഇല്ല ഈ മനുഷ്യനെക്കുറിച്ച്. പിന്നെയാണ് ഞാൻ അറിയുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ആയിരുന്നു ഒരു 3-4 ദിവസം. ഇദ്ദേഹം കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതായത് പാസ്പോർട്ട്, കള്ള പാസ്പോർട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു തവണ ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ്, പുള്ളീനെ ഷാർജ മാർക്കറ്റിൽ കൂടി ഷഡിട്ടിട്ട് അടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു പോലീസുകാർ. ഈ മനുഷ്യൻ്റെ കൂടെയാണ് ഞാൻ 3-4 ദിവസം നടന്നതെന്ന് ഓർക്കണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എത്രയോ എത്ര 400 പാസ്പോർട്ട് അടിച്ചു കൊടുത്തേക്കണ്, ഒരെണ്ണത്തിന് 400,000 രൂപ വെച്ചിട്ടാണ് കള്ള പാസ്പോർട്ട് അടിച്ചിട്ട് പിടിച്ചത്. ഇപ്പോൾ എവിടെയാണ് പുള്ളിയെന്നൊന്നും അറിയില്ല. പക്ഷേ അന്നൊരു അന്തർദേശീയ ക്രിമിനലിൻ്റെ കൂടെയാണ് ഞാൻ നടന്നത്. ഇത് ആരാണ് വരുന്നതെന്ന് ആരാണ് പോകുന്നതെന്ന് അറിയില്ല. പിന്നീട് ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇദ്ദേഹം വിളിച്ച ഫോൺ കോളുകളിലൊക്കെ വീണ് പോയിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ അത് പിന്നീടും എനിക്കൊരു പുനർചിന്ത ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇയാളായിട്ട് വിളിക്കുകയും ഇയാളായിട്ട് സ്ഥിരമായിട്ട് ബന്ധം പുലർത്തുകയും ഞാൻ വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് വിട്ടേനെ. അപ്പോൾ ഇതുപോലെ പലരുടെയും പേര് വെച്ചിട്ട് പല സ്ഥലങ്ങളിലും പല ഫ്രോഡ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആരെടുത്ത് കൂട്ടുകൂടുമ്പോഴും അവരുടെ ഒരു തിളക്കം കണ്ടിട്ട് നമ്മളതിൽ മതിമറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെന്ന് വീഴുന്നത് വലിയ ഗർത്തത്തിലായിരിക്കും. നമ്മൾ ഏതും അധ്വാനിച്ച പണത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇപ്പോഴും അരയിൽ കള്ളപ്പണം ഉണ്ടെങ്കിലാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. അപ്പം ഞാനൊക്കെ ഇപ്പോഴും ധൈര്യമായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അധ്വാനിച്ചിട്ടുണ്ടായിരിക്കുന്ന ഓരോ പണത്തിൽ എൻ്റെതായ വേർപ്പുണ്ടെന്നുള്ളതുകൊണ്ടാണ്. എന്തുമാത്രം നമുക്ക് ഇതിലൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് എന്തുമാത്രം നമുക്ക് കഴിക്കാൻ പറ്റും,
അതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. എന്തുമാത്രം നമുക്ക് സുഖം അനുഭവിക്കാൻ പറ്റും. ഇന്നും നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലല്ലാത്തവരൊക്കെ അഴിമതികൾ നടത്തുമ്പോൾ ഒരു ദിവസം ഇവിടെ പിടിക്കപ്പെടുമെന്നുള്ളത് ചരിത്രം കാണിച്ചിട്ടുള്ളതാണ്. കർമ്മ ഉള്ളതാണ്, കാവ്യനീതികളാണ്. എന്തൊക്കെ കണ്ടിട്ടും ആൾക്കാർ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപഹാസ്യമായ കാര്യം. അപ്പോൾ നമ്മൾ ആരെടുത്ത് കൂടുമ്പോഴും ഒന്ന് ചിന്തിക്കുക, അവരുടെ പളപളത്ത വസ്ത്രം കണ്ടിട്ടോ പളപളത്ത കാറ് കണ്ടിട്ടോ പണം കണ്ടിട്ടോ നിങ്ങൾ അതിൽ മതിമറന്ന് വീഴരുത്. ഇതുപോലെ തന്നെ ഞാൻ ദുബായിൽ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്നെ കൊണ്ടൊരു ഫിസിക്കൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അത് എന്ത് ബൈബിളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബൈബിളാണ്, അത് പ്രത്യേക ബൈബിളാണെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഏറ്റവും ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ പറയും സ്പോർട്സ് കാറിൽ പോകണമെന്നാണ്. പിറ്റേ ദിവസം ഞാൻ റൂമിലിരിക്കുമ്പോൾ ഒരു സ്പോർട്സ് കാർ വന്നേക്കാം. അപ്പോൾ ഞാൻ ഒരു ഇത്രയും കാശുകാരനായാലാണ്, നമ്മളൊരാളിലേക്ക് അഡിക്ഷനായി പോകുന്നതാണ്. പക്ഷേ പിന്നീട് അറിഞ്ഞ് അത് റെൻ്റെ കാർ എടുത്തിട്ട് ആരെണ്ടോ പറഞ്ഞു വിട്ടാണ്, എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഞെട്ടുമല്ലോ ഇത് കണ്ടു കഴിഞ്ഞിട്ട്. ഉഫ്, ഞാൻ പിന്നെ ആളുടെ കൂടെ ആയി മാറും. ഒരു ദിവസം നമ്മൾ അവാർഡ് നൈറ്റ്, അത് ഞാൻ സംഘടിപ്പിച്ച പരിപാടിയിലായ ഈ പുള്ളിക്കാരൻ്റെ ചെറിയൊരു അവാർഡ് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഇദ്ദേഹം സാധാരണ ഒറ്റക്കൊക്കെ നടന്നു വരുന്നതാണ്, ഒരു മൂന്നാലഞ്ച് ബോഡി ഗാർഡ്സ് ആയിട്ട് വന്നേക്കണ്. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ യൂസഫ് അലിക്കനെയൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുപോലെ ആകണമെന്ന് ആഗ്രഹമുള്ളതാണ്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ ആയിത്തീരണമല്ലോ. എന്നിട്ട് നോക്കിയപ്പോൾ ഇതേ ബോഡി ഗാർഡ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് സ്റ്റേജിലേക്ക് കയറുമ്പോൾ മൂന്ന് നാല് ബോഡി ഗാർഡ്സ് സൈഡിലേക്ക് പോയപ്പോൾ അവർക്ക് അപ്പം തന്നെ കാശ് കൊടുക്കുന്നു, തിരമിച്ച് കൊടുത്തിട്ട് പോയിക്കോളാം. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന വ്യാജന്മാരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച നടന്മാരെന്ന് പറഞ്ഞാൽ ഈ വ്യാജന്മാരാണ്. ഈ വ്യാജ ഡോക്ടർ എന്ന പേരിൽ പത്ത് വർഷമൊക്കെ നമ്മളെ പറ്റിച്ച് ജീവിക്കാറുണ്ട്. വ്യാജ പോലീസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. വ്യാജ മറ്റേ NIA ഇതിൻ്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അവരാണ് ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ മികച്ച നടന്മാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. അങ്ങനെ ഈ ജബ്ബാർ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഒരാൾ, ഞങ്ങളൊരു ഷോവിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഷോ നടത്തുമ്പോൾ തിനിത്താമേ, നമ്മൾ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുന്ന ഇരിക്കും. അപ്പോൾ പരിചയമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടാ ബിജുക്കുട്ടാ, ബിജുക്കുട്ടനൊക്കെ ഉണ്ട് തിനിത്താമേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ കളിക്കും, ഞങ്ങൾക്ക് ചിരിയും വന്നിട്ട് പാടില്ല. ഇയാൾ ഒന്ന് പറഞ്ഞ് എനിക്ക് ചഞ്ചലിനൊന്ന് പരിചയപ്പെടുത്തി തന്നെ. ഞാൻ പറഞ്ഞ് എന്തിനാണ്? ആ പറഞ്ഞു ഓൾക്ക് ജ്യൂസ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജ്യൂസാ, ജ്യൂസ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ ഫ്രഷ് ജ്യൂസ് മറ്റേ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് മേടിച്ചു കൊടുക്കാം. ഈ പുള്ളി ഇങ്ങനെയാണ് ഓരോരുത്തർ ജഡ്ജ് ചെയ്യണം. ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരമൊക്കെ മര്യാദക്കായിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചഞ്ചലിനെ പരിചയപ്പെടുത്തി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഷോക്കായി പോയത്. ഇയാൾ കയറി അങ്ങ് പിടിച്ചുകളഞ്ഞേ. ചഞ്ചൽ ടിനിയുടെ ഫ്രണ്ടാണെന്ന് ചോദിച്ചത്. ഇയാൾ പറയും, ആ എനിക്ക് ചക്കരക്കുളത്ത് ചക്കരക്കുളം കണ്ട കൈയിടാൻ തോന്നുന്നു. ഇയാൾ പറയണം എൻ്റെ അടുത്ത്, ഈ മനുഷ്യൻ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു എന്ത് തെണ്ടിത്തരവാണ് കാണിച്ചതെന്ന് പറഞ്ഞു. ഞാനൊക്കെ തകർന്നുപോയി. അപ്പോൾ ഇതിന് ശേഷം അവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വിഗ് വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ ഒരു അവിടുത്തെ ആൾക്കാരുടെ മുമ്പിൽ എന്താ ഇപ്പോൾ പേന ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പേനയെന്ന് പറഞ്ഞു മോംബ്ലാങ്ക്. ഇയാൾ ഇത് ഇപ്പോഴും പറഞ്ഞിട്ടേ മോംബ്ലാങ്ക്, മോംബ്ലാങ്കിൻ്റെ ക്ലാസ്സാണ് മോംബ്ലാങ്ക്, മോംബ്ലാങ്ക് മോൺബ്ലാങ്ക് എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ ചഞ്ചലിനെ പരിചയപ്പെടുത്തിയപ്പോഴും മനസ്സിലായത് ഇത് മോംബ്ലാങ്കാണ്, മോംബ്ലാങ്ക്, ആ മോംബ്ലാങ്ക്. ഇതിൽ ഇതൊക്കെ കണ്ടാലും അത് മതിമറന്നു പോകുന്നതാണ് പുള്ളിയുടെ വിചാരം. അങ്ങനെ അന്ന് അവിടത്തെ സംഘാടകരായിട്ട്, അതായത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനുള്ള പാസ്സുമില്ല ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിനെ പൊക്കിയിരുത്തും ബാക്കിലിരുത്തി. ഇതിൻ്റെ പേരിൽ ഒരു സംസാരം ഉണ്ടായി, അടിയുണ്ടായിട്ട് വിഗ് നിലത്ത് വീണിട്ട് ഇയാൾ തിരിച്ചു വെച്ചോണ്ട് വന്നേക്കാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എന്നെ തല്ലി എൻ്റെ മോംബ്ലാങ്ക് പോയി, എൻ്റെ മോംബ്ലാങ്ക് പോയി എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വല്ല കാര്യമുണ്ട്, ഇത് ഇങ്ങനെ മാറാമ്പൽ പോലെ ഇങ്ങനെ കൂടിയിരിക്കുക, ഇയാൾ ഒഴിവാക്കാനും പറ്റുന്നില്ല, വലിയ തലവേദനയായി മാറി, എന്നാൽ ലോക തള്ളും എന്തൊക്കെയാണ് പറയണമെന്നൊരു ഇതില്ല. ഇയാളെ കാണുമ്പോൾ തന്നെ ബിജുക്കിട്ട് ഞാനൊക്കെ ചിരി വന്നത് ആൾ എന്നറിഞ്ഞു പറയും. അപ്പോൾ ഇതുപോലെ ഈ പുള്ളിയുടെ പരിപാടിയിൽ പരിചയപ്പെട്ട വേറൊരാളുണ്ട്. അയാൾക്ക് അയാളുടെ പേരും എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും അദ്ദേഹത്തിന് എന്ത് പേരിൽ പറയും ഞാൻ, ഒരു റോബിൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇദ്ദേഹം ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ കൂടുന്നതാണ്. ഇദ്ദേഹം ഈ അടുത്തൊരു പടം സംവിധാനം ചെയ്തിട്ട് അതിൽ നായകനായിട്ട് പുള്ളി അഭിനയിച്ചു. ഇടയിൽ വെച്ച പടം നിന്നിട്ട് ആ നായിക അവിടുത്തെ പ്രതിസന്ധിയിൽ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. ഇദ്ദേഹം ഇതുപോലെ തന്നെ ഈ അഭിനവ സ്പോൺസറായിട്ട് വന്നു കൂടിയതാണ്. അപ്പോൾ ഒരു മമ്മുക്കൊക്കെ ഇവരെയൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുള്ളൂ, ഒരു വലിയ ഷോവിന് ഇദ്ദേഹം അവിടെ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം വന്ന ഉടനെ തന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കിൾ ജാക്സൺ മന്നോലാണ്, ഒരിക്കലും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടൊന്നും വരില്ല. അരയിൽ സെറാമിക്കിൻ്റെ വൈറ്റ് ബെൽറ്റ്, കയ്യിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ ഇതുപോലത്തെ വൈറ്റ് ഇതും, വൈറ്റ് ഫുൾ സ്ലീവ് ഷർട്ട്, കൂളിംഗ് ഗ്ലാസ്. ഞാൻ പറഞ്ഞ് മമ്മൂക്കയുടെ ഷോ ആണിത്, നിങ്ങളവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ ആദ്യം കണ്ടുപിടിക്കും. കാരണം ഈ കോമാളിത്രം കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആദ്യം പിടിക്കുന്നത് ആരാന്ന് ചോദിക്കും. ഈ പുള്ളീനെ കറക്റ്റായിട്ട് ഇത്രയും പേര് നിൽക്കേണ്ടതെങ്കിലും ഇതിരി പന്തികേടാന്ന് മമ്മൂക്കൊക്കെ മനസ്സിലായി. എത്രയോ വർഷമായിട്ട് എത്രയോ കഥാപാത്രങ്ങൾ ചെയ്ത് എത്രയോ പേരെ പരിചയമുള്ള ഒരാളാണ്. അപ്പം തന്നെ നമുക്ക് അതാരാന്ന് ചോദിച്ചു, കറക്റ്റ് ആളെ പിടിച്ചു. ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കുക പുള്ളി സ്റ്റൈലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു ഇവിടുത്തെ ഒരു സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആളാണ്. പുള്ളീനെ വിളിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് പുള്ളി അതിലേ പോയിട്ട്
വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നേക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തല്ലേ പറഞ്ഞ് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന ഞങ്ങളുടെ മേക്കപ്പ് റൂമിൻ്റെ ഉള്ളിൽ വന്നു. അപ്പം മമ്മൂക്ക് ഇത് അന്വേഷിച്ച് കറക്റ്റ് അറിയാം ഇത് തലവേദന പറഞ്ഞിട്ട് മേക്കപ്പ് റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് നോക്കി, അവിടെ ടെൻ്റാണ്, ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തല്ലേ പറഞ്ഞത് ഈ വേഷം കെട്ടി ഇവിടെ വരുന്നത്. അപ്പം ഞാൻ പണിയെടുത്ത കാശ് ഞാൻ എൻ്റെ ഇത് എനിക്ക് ഇതിട്ടുണ്ട് കിടക്കാൻ പറ്റില്ല, നടക്കാം. പക്ഷേ നിങ്ങളെന്താന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതൊരു വൈബാണ് നമുക്ക്. ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ മമ്മൂക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നമ്മുടെ ഭാവിയിൽ നമുക്ക് തലവേദനയായി മാറാൻ സാധ്യതയുള്ള ബന്ധങ്ങൾ, നമുക്കത് ജീവിതത്തിനെ ബാധിക്കുന്ന ആൾക്കാരെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഗുണം കിട്ടിയാലും താൽക്കാലികമായ ഗുണത്തിനോ സുഖത്തിനോ നമ്മൾ നിൽക്കാതെ അവരെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളത്.